സംസ്ഥാനത്ത് കോവിഡ് സാമൂഹ്യ വ്യാപന ആശങ്ക ഉയരുകയാണ്. എവിടെ നിന്ന് രോഗം ബാധിച്ചു എന്ന് വ്യക്തമല്ലാത്ത കേസുകളുടെ എണ്ണം ഉയരുന്നതാണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാക്കുന്നത്. ഇതോടെ സംസ്ഥാനം കടുത്ത ജാഗ്രതയിലാണ്. സംസ്ഥാനത്ത് സമൂഹ വ്യാപന ആശങ്ക ഉയർത്തി. എവിടെ നിന്ന് വൈറസ് പകർന്നുവെന്ന് വ്യക്തതയില്ലാത്ത കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കേരളത്തിൽ ഒരാഴ്ചയ്ക്കിടെ കോവിഡ് സ്ഥിരീകരിച്ച 10 പേർക്ക് രോഗം ബാധിച്ചത് എങ്ങനെയെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആകെ 25ലേറെ പേർക്ക് സംസ്ഥാനത്ത് രോഗം പകർന്നത് എവിടെ നിന്നെന്ന് കണ്ടെത്തിയിട്ടുമില്ല. 10 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചതോടെ സുരക്ഷാ ഉപകരണങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ചും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കോട്ടയത്ത് രോഗം സ്ഥിരീകരിച്ചവരിൽ തിരുവനന്തപുരത്ത് നിന്നെത്തിയ RCCയിലെയും SK ആശുപത്രിയിലെയും നഴ്സുമാർ, വൈക്കത്തെ വ്യാപാരി, പനച്ചിക്കാട്ടെ ബിരുദ വിദ്യാർത്ഥിനി, കോട്ടയം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളി, ഇടുക്കി വണ്ടമേട്ടിലെയും പാലക്കാട് വിളയൂരിലെയും വിദ്യാർത്ഥികൾ, കോഴിക്കോട്ടെ അഗതി, കൊല്ലത്തെ ആരോഗ്യ പ്രവർത്തക എന്നിവർക്ക് വൈറസ് ബാധിച്ചതെങ്ങനെയെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. സംസ്ഥാനത്ത് മരിച്ച രോഗികളിൽ മലപ്പുറം സ്വദേശികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞ്, പോത്തൻകോട്ടെ പോലീസുകാരൻ, കണ്ണൂരിൽ ചികിത്സ തേടിയ മാഹി സ്വദേശി എന്നിവർ ഉൾപ്പെടെ 25ലേറെ പേരുടെ രോഗകാരണവും വ്യക്തമല്ല. തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ഗ്രൂപ്പുകളിൽ കുറച്ച് ആളുകളിൽ മാത്രം നടത്തിയ റാൻഡം പരിശോധനയിൽ കൊല്ലത്തും കോട്ടയത്തും ഓരോരുത്തർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതും അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നവരുമായി അടുത്തിടപഴകുന്ന ആശാപ്രവർത്തകരുടെ രോഗബാധ സുരക്ഷാ ഉപകരണങ്ങളുടെ അപര്യാപ്തതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരിലുൾപ്പെടെ കോവിഡ് പരിശോധന വ്യാപകമാക്കുകയും വ്യക്തികൾ സ്വയം സുരക്ഷ ഉറപ്പാക്കുകയും മാത്രമാണ് കേരളത്തിന് മുമ്പിലുള്ള ഒരേയൊരു മാർഗമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് വ്യാപനം നിയന്ത്രിച്ച് നിർത്തിയിരുന്ന കേരളത്തിൽ സാമൂഹ്യ വ്യാപന ഭീഷണി ഇനിയും ഒഴിഞ്ഞിട്ടില്ല. ഇളവുകൾ ഭാഗികമായി ലഭിച്ചതോടെ ആളുകൾ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന രീതിയിൽ കൂട്ടം കൂടുന്നതും ഇറങ്ങി നടക്കുന്നതും തുടരുന്നത് സ്ഥിതി അതീവ ഗൗരവമുള്ളതാക്കുമെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.